ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒരു വലിയ നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒന്നും ബാക്കി വെക്കാതെ അവശേഷിക്കാതെ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച ധീരരായ പോരാളികളെ രക്തസാക്ഷികളെ എപ്പോഴും ഒരു പ്രത്യേക ദിനത്തിലല്ലാതെ തന്നെ സ്മരിക്കുന്നവരാണ്. സദാവ് കോട്ടത്തല സുരേന്ദ്രൻ്റെ സ്മരണ നല്ലതുപോലെ ഇന്നും 73 വർഷത്തിന് ശേഷവും പുതിയ രണ്ടോ മൂന്നോ തലമുറ കടന്നു വന്നപ്പോഴും നമ്മൾ ആ സ്മരണ പുതുക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ പോരാട്ടങ്ങളിലും സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്ത് രക്തസാക്ഷികളായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ഒരു വർഷമാവുന്നതിന് മുമ്പ് 1940 തുടക്കത്തിൻ്റെ, അതായത് 1949 അവസാനമാണ് സാഹചര്യ തെളിവ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചത് എന്നാണ് കണക്കാക്കുന്നത്. 1939 അവസാനം എന്നല്ലാതെ ഏതാ തീയതി എന്ന് ആർക്കും അറിയില്ല. ജീവിച്ചിരിക്കുമ്പോഴേ എംഎസിനോടും എന്നീ ബാലറാമനോടും എല്ലാവരോടും അടുത്ത് ബന്ധപ്പെട്ടവരോടെല്ലാം ചോദിച്ചത് ഏതാണ് തീയതി. തീയതി അവർക്കറിയുന്നു. കാരണം ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ. ഒളിവിലാണ് മൃഗീയമായ മർദ്ദനം, കൊലപാതകം ഒക്കെ നടക്കുന്ന കാലഘട്ടം. പ്രത്യേകിച്ച് 1940 ഈ പരിപാടി നടന്നു കഴിഞ്ഞതിന് ശേഷം, സമ്മേളനം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളായ അബുവും ചാത്തുകുട്ടിയും തലശ്ശേരി കടപ്പുറത്തേക്ക് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയ യുവധീരന്മാരായ സഖാക്കളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പീരങ്കിപ്പട വിടിവെച്ചു കൊല്ലുകയുണ്ടായി രണ്ട് ധീരരായ സഖാക്കളെ, അബുവും ചാത്തുകുട്ടിയും. ഒരാൾ പേരുകൊണ്ട് ഹിന്ദുവും മറ്റൊരാൾ പേരുകൊണ്ട് മുസ്ലിമുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേരളത്തിലെ ആദ്യത്തെ രണ്ട് രക്തസാക്ഷികളാണ്. തലശ്ശേരി കടപ്പുറത്താണ് ആ സംഭവം നടന്നത്. അന്ന് തന്നെയാണ് സാമ്രാജ്യത്വത്തെ നടുക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം ഇതിൻ്റെ അനുബന്ധമായിട്ട് തന്നെ നടന്ന മുറാഴി. ജനങ്ങൾ, സിവിലിയൻ ജനവിഭാഗങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ തൂറ്റുപട്ടികളെപ്പോലെ കടന്നാക്രമിക്കാനെത്തിയ കുട്ടികൃഷ്ണ മേനോൻ എന്ന സർക്കിൾ ഇൻസ്പെക്ടറും ഗോപാലൻ നായർ എന്ന ഹെഡ് കോൺസ്റ്റബിളും ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടി മരിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദക വീരന്മാർ രണ്ട് മരിച്ചിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് മരിച്ചു, പിന്നീട് ഒരാൾ വേറൊരു ആശുപത്രിയിലേക്ക് പോയിട്ട് മരിച്ചു. എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന ജനത, നാട്ടുകാർ, ആരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പോലും തിരിച്ചറിയാത്ത കാലം. ഞാൻ പറഞ്ഞില്ലേ 1939 അവസാനം നടന്ന, ഡിസംബറിൻ്റെ അവസാനം നടന്ന സമ്മേളനം. കാരണം ഡിസംബറിൻ്റെ അവസാനം എന്ന് പറയാൻ കാരണം 1940 ജനുവരി മാസം 26 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു എന്ന കാര്യം പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ 1940 ജനുവരി 26 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം, സാമ്രാജ്യത്വം തുഴയട്ടെ എന്ന മുദ്രാവാക്യം ചുമരായ ചുമരുകൾ, അന്ന് വളരെ ചെറിയ ചുമരുകൾ മാത്രമേ ഉള്ളൂ, ചുമരുകൾ എഴുതി വെച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ, അവിടെ എഴുതി വെച്ച മുദ്രാവാക്യം ഇതായിരുന്നു. പോലീസുകാർക്ക്, അന്നത്തെ പോലീസുകാർക്ക് വായിക്കാൻ തന്നെ മനസ്സിലായിട്ടില്ല. ഇൻകുലാബ് സിന്ദാബാദ്,
കുറച്ച് ദിവസമാണ് വായിക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്താവാദി എന്നുള്ളത് അവർ വായിച്ചു. ആ അപ്പോൾ അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റുകാരാണ് എഴുതിയത്, കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ സത്യം. അങ്ങനെ കണ്ണിൽ കണ്ട മുഴുവൻ ആളുകളെയും മൃഗീയമായ മർദ്ദനത്തിനിരയാക്കി ഈ എഴുതിയ എഴുത്തുകൾ എല്ലാ സ്ഥലത്തും മായ്പ്പിച്ചു. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അത് എഴുതിയത്. കാരണം അർദ്ധരാത്രിയോ അതിനപ്പുറമോ ആയിരിക്കുമല്ലോ എഴുതി, ഇതാരും കാണുന്നില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ആ എഴുത്ത് അങ്ങനെ തന്നെ എത്ര വായിച്ചാലും അത് അതേപോലെ തന്നെ കാണുന്ന രീതിയിലാണ് സംഭവം. എല്ലാവരെയും മർദ്ദിച്ചൊതുക്കുന്ന സാഹചര്യം. ഇത് 1940 ജനുവരി 26 കഴിഞ്ഞ് സെപ്റ്റംബർ 15 ഈ രണ്ട് സഖാക്കളെയും വന്നത്, മുറാഡ സംഭവം നടന്നത്, മട്ടന്നൂർ വെടിവെപ്പ് നടന്നത്. വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഈ കേരളത്തിൻ്റെ, അത് കേരളത്തിൽ ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പാണ് വലിയൊരു സമരം. പിന്നീട് അങ്ങോട്ട് മർദ്ദനമാണ്. ആ മർദ്ദന സംവിധാനങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാട് എന്ന രീതിയിലാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തഴച്ചു വളരുന്ന സാഹചര്യം രൂപപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയിലാണ് 1947 ആഗസ്റ്റ് 15 കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സ്വാതന്ത്ര്യം. 1947 ആഗസ്റ്റ് 15 മുമ്പ് ഈ കേരളത്തിൽ നടന്ന എണ്ണമറ്റ സമരങ്ങൾ, പോരാട്ടങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത് മുന്നോട്ടേക്ക് പോയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും ശക്തമത്തായത് എന്ന് അവർ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച സമരങ്ങൾ, രണ്ടാം നിയമലംഘന പ്രസ്ഥാനം. ആ നിയമലംഘന പ്രസ്ഥാനത്തിലേക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെയാണ് വിദ്യാഭ്യാസം വഴിക്ക് വെച്ച് അവസാനിപ്പിച്ചിട്ട് അമ്മക്ക് കത്തെഴുതിയിട്ട് EMS സമരത്തിലേക്ക് പോകുന്നത്. കൃഷ്ണപിള്ള ആ സമരത്തിലേക്കാണ് വരുന്നത്. ഇങ്ങനെ അതിൽ ഞാനതിൽ ചരിത്രത്തിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. വളരെയേറെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ പിന്നീട് അങ്ങോട്ട് നടന്നു 1947 ആഗസ്റ്റ് 15 വരെ. അതിനുശേഷവും നിങ്ങൾക്കറിയാം കേരളത്തിലെ മുറാഡ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കയ്യൂർ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. കയ്യൂരിലെ 4 സഖാക്കളെ തൂക്കിക്കൊന്നു. അവരെവിടെയാണ് തൂക്കിക്കൊന്ന്, അവരുടെ ശവം എവിടെയാണ്, അവരെവിടെയാണ് സംസ്കരിച്ചത് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചത് എന്നുള്ളൊരു കാര്യം ഇന്നും ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊന്നതിന് ശേഷം ഈ 4 സഖാക്കൾ, അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും കുഞ്ഞമ്പുതായും, 4 സഖാക്കളാണ്. ആ 4 സഖാക്കളെയും അവിടെ നിന്ന് എവിടെയും കൊണ്ടുപോയിട്ടില്ല. എവിടെയും കൊണ്ടുപോകാത്തതുകൊണ്ട് ഊഹിക്കുന്നത് അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഏതോ ഒരു മൂലയിൽ, ഏതോ ഒരു കോണിൽ ആരും അറിയാതെ, വീട്ടുകാരോ നാട്ടുകാരോ ആരും അറിയാതെ സംസ്കരിച്ച് കാണാം. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു ഘട്ടത്തിൽ കയ്യൂർ സഖാക്കളുടെ സ്മരണ ആ സെൻട്രൽ ജയിലിൻ്റെ തന്നെ മുമ്പിൽ ഒരു സ്മാരകം സൃഷ്ടിച്ച് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് വലിയ വിവാദം ഉണ്ടായത്. സഖാ VMS ഭാഷയിൽ പറഞ്ഞാൽ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ. ആ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, അതിൽ അന്ത്യം കുറിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കർഷക പോരാട്ടങ്ങൾ, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് കരിവള്ളൂർ സമരം നടക്കുന്നത്. ആ കരിവള്ളൂരിലെ രക്തസാക്ഷികൾ, കാവുംബായിയിലെ രക്തസാക്ഷികൾ, തില്ലങ്കേരിയിൽ 13 സഖാക്കളാണ് അതിൻ്റെ ഭാഗമായിട്ട് മരിച്ചത്. 1-ഉം 2-ഉം അല്ല, 13 സഖാക്കൾ. കുഞ്ചിയത്തെ സഖാക്കൾ, മുനയംകുന്നിലെയും പാടിക്കുന്നിലെയും സഖാക്കൾ, എത്രയെത്ര സഖാക്കളുടെ സ്വന്തം ജീവിതമാണ് ഇതിനു വേണ്ടി സമർപ്പിച്ചത്. 48 ആകുമ്പോഴേക്ക് കോട്ടത്തല സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി സഖാക്കളെ കൊന്നു. നിരവധി സഖാക്കൾ രക്തസാക്ഷികളായി. മുനയംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇൻസ്പെക്ടർ റേ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ കള്ള ജാമ്യത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന സഖാക്കളെ പാടിക്കുന്നു എന്ന് പറയുന്ന വിജനമായ ഒരു കുന്നിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴും നിരക്കായിട്ട് നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് വിളിക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് മൃഗീയമായിട്ട് മർദ്ദിച്ചപ്പോൾ വായിലേക്ക് കുത്തി ഒഴുകി വരുന്ന രക്തം കാർത്തിച്ച് ഈ പോലീസുകാരൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച സഖാക്കളെ
അവരുടെ നെഞ്ചു നോക്കിയിട്ട് ഇന്ത്യൻ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് വെടിവെച്ചു. ഇതാണ് മുളയം കൊന്ന സമരം സംഭവം. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ നടന്ന വലിയ പോരാട്ടങ്ങളുടെ സമരങ്ങളുടെ ഒരു ചെറിയ ചിത്രം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. വലിയ മാറ്റങ്ങൾ ഉണ്ടായത് വെറുതെ ഉണ്ടായതല്ല. ഈ കേരളം ആധുനിക കേരളമായിട്ട് മാറിയത് വെറുതെ വന്നതല്ല. ശക്തമത്തായ പോരാട്ടങ്ങളും സമരങ്ങളും രക്തസാക്ഷിത്വങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ സർവസ്വവും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരിക്കലും മറക്കാനാവാത്ത ആ സ്മരണകൾ തന്നെ നമുക്ക് ആവേശം നൽകുന്ന രക്തസാക്ഷിത്വം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ നാട് ഇന്നത്തെ നാടായി ലോകത്തിന് മുമ്പിൽ മാതൃകയായി നിൽക്കുന്നത്. കേരളം, കേരള മോഡൽ, കേരള മോഡൽ നമ്മളാരും പറഞ്ഞതല്ല. കേരള മോഡൽ എന്ന് പറഞ്ഞത് അമർത്യ സെന്നാണ്. അമർത്യ സെൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചിത്രം ലോകത്തെവിടെയില്ല. കാരണം എന്താ അറിയോ, ഒരു മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യയും അതുപോലെ തന്നെ മുതലാളിത്ത സമൂഹമാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുവായ വികസനപാത. ആ വികസനപാത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള മോഡൽ രൂപപ്പെട്ടത്? കേരള മോഡൽ എന്ന് ഞാൻ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അസംബ്ലിയിലും പുറത്തും ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ കേരളത്തിന് കൊമ്പുണ്ടോ, എന്ത് കേരള മോഡലാണ്, ഏതെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ദാ അത് കേരളത്തിന്റെ മോഡലാണോ എന്ന്. ഞാൻ ഒറ്റ വാചകത്തിൽ കേരള മോഡൽ എന്താണെന്ന് പറയാം, ഒരേ ഒരു വാചകം. ഇന്ത്യക്ക് രണ്ട് മോഡലുണ്ട്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി ഇന്ത്യയിലെ മുതലാളിമാരെ ഉയർത്തുക, വളർത്തുക. ഇപ്പോഴിന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വന്ന വാർത്തകളിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. എന്താ അത്? ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനക്കാരനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. ആരാ പറഞ്ഞാലേ ഞാൻ അപ്പുറം വസിക്കുള്ളൂ. അദാനി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഒന്നാം സ്ഥാനത്താരായി നാലാം സ്ഥാനത്താരായിരുന്നു അംബാനിയായിരുന്നു. ഇപ്പൊ അംബാനി പത്താം സ്ഥാനത്തേക്ക് പോയി, എന്നിട്ട് അദാനി മൂന്നാം സ്ഥാനത്തേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ലോക മുതലാളിയായിട്ട് ഇന്ത്യൻ മുതലാളിയെ മാറ്റാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇരട്ട ഇഞ്ചിനൊക്കെ അതിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വേറെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ഇരട്ട ഇഞ്ചിനല്ല.